ശേഷം മറ്റൊരു വീഡിയോയി വീണ്ടും വന്നിരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്റെ അനിയത്തി തമാശയ്ക്ക് ആദ്യം ഒരു 10 മണി റോസ് കളറിൽ 10 മണി ചുണ്ടിൽ ഇങ്ങനെ ഉരച്ചു. ഇതാണ് കേട്ടോ, അത് 10 മണിയാണ് ഇവിടെ ഉരച്ചടച്ച് ഇങ്ങനെ ആക്കിയതാണ്. ഉരച്ചപ്പോ ഉമ്മമ്മേ ഉമ്മേ എല്ലാരും പറഞ്ഞു ഇത് ശരിക്കും ലിപ്സ്റ്റിക് പോലെ ഉണ്ട്, വാടിയത് വേണം. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെടി അതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം. അപ്പൊ ഗൈസ് ഇതാണ് 8 മണിയും 10 മണിയും. ഇത് കൊറേ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്നാലും മഴ പെയ്തപ്പോ കുറച്ച് പൂക്കളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ആദ്യം നിങ്ങൾക്ക് അറിയായിരിക്കും കുറെ പൂക്ക് ഉണ്ടായിരുന്നു, മഞ്ഞൊക്കെ ഒരു ലോഡ് ഉണ്ടായിരുന്നു. മഴ പെയ്തോണ്ട് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ഈ കളറാണ് നമ്മള് റോസിന്റെ, ഇതിന്റെ റോസ് കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 10 മണിയുടെ ഞങ്ങള് വാടാമല്ലി കളർ കാണിച്ചതാണ്. ഇത് വാടിയത് വേണം, ഇത് കണ്ടോ, ഇത് വാടിയിരിക്കുന്നു കണ്ടോ, ഇത് കണ്ട, ഇതിനെ ഒന്ന് ഇങ്ങനെ ആക്കുക, എന്നിട്ട് ചുണ്ടിട്ട് ഈ പൂവാണ് നമ്മള് ചുണ്ടി പൂക്കളൊക്കെ ഉണ്ടോ, കൊറേ മോഡൽസ് ഉണ്ട്, വേറെ വേറെ കളർ, ഡബിൾ കളറ് ഓറഞ്ചും മഞ്ഞയും ചേർന്നിട്ടുണ്ട്. വെയില് വന്നു ഗൈസ്, പക്ഷേ നല്ല ടൈമിങ് നോക്കി എടുക്കാൻ നോക്കിയപ്പോ വെയില് വന്നു. അപ്പൊ അലക്കണ തുണി ഒന്ന് ഉണങ്ങി കിട്ടും വെയില് വന്നാ, പക്ഷെ വീഡിയോ എടുക്കല് ക്ലിയർ ആയി നടക്കില്ല, അതാണ് ഈ വെയിലിന്റെ പ്രത്യേകത. അപ്പൊ ഗൈസ് ഇത്ര ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഇവിടെ മൊത്തം മഴയായിരുന്നു. മഴ പെയ്തിട്ടാണ് 8 മണിയിലും 10 മണിയിലും മൊത്തം പുല്ലൊക്കെ വന്നത്. ഇത് തറയിലിതാ മത്തനൊക്കെ മുളച്ചിട്ടുണ്ട്, ഇത് കണ്ടില്ലേ, മത്തനൊക്കെ മുളച്ചു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോ തന്നെ മനസ്സിലായിക്കോളും. എന്റെ കൊച്ചു വീട്ടിലുണ്ട്, അപ്പൊ ഈ തറയുടെ പുല്ലെല്ലാം വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കൂടെ കുറച്ച് ബാക്കിയുണ്ട്, അതൊക്കെ പഠിച്ചു കളയണം. ഒന്നും കൂടി ഇട്ടിട്ടുണ്ട് പുല്ലൊക്കെ, അതാ അവിടെയും കൊറേ ഉണ്ട്. അപ്പൊ നമുക്ക് ഞാൻ ലിപ്സ്റ്റിക് എങ്ങനെ ഇടുന്നു കാണിക്കാം. അപ്പൊ ഗൈസ് ഞങ്ങൾ വീട് എടുക്കുമ്പോ അവനും മുകളിലെ പിന്നാലെ പൂച്ച നമ്മുടെ ചിഞ്ഞം വരുന്നുണ്ട്. അപ്പൊ നോക്കിയാലും ഇതിനെല്ലാം രക്ഷിച്ചു, ബാക്കി രണ്ടാളെ പിടിച്ചാലും നിൽക്കണ വില്ലാല് ഭീകരനാണ് ഞാൻ, ആള് കാണുന്ന പോലെയല്ല ഭീകരനാണ്. ഇവൻ ആദ്യം എന്റെ കൂട്ടുകാരൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോ തേങ്ങ ബിസ്ക്കറ്റ് ചോറ് വെള്ളം മാറി മാറി തിന്നോണ്ടിരിക്കുന്നു ഇവൻ. അപ്പൊ നമുക്ക് അടുത്തതായി ലിപ്സ്റ്റിക് എങ്ങനെ ഇടാന്ന് നോക്കാം. അല്ലെ തുടങ്ങിക്കോ, നമ്മൾ നല്ല അമ്മത്തിയാക്കിയ ചിലപ്പോ ഇപ്രാവശ്യം വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല, അന്ന് ചക്ക മൂന്ന് മോര് ചത്തു എന്ന് പറഞ്ഞ പോലെ ആയെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇത് കൊറേ ഡാർക്ക് ഒന്നും ആവില്ല, എന്നാലൊരു ഒരു ലൈറ്റ് കളറിൽ ലിപ്സ്റ്റിക് പോലെ നമുക്ക് നാച്ചുറൽ ആയിട്ട് തോന്നും. നമ്മള് റോസാപ്പൂവിന്റെ ഇതളൊക്കെ കഴിക്കണല്ലേ, അപ്പൊ ഇത് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതും പൂവ് തന്നെയല്ലേ, 8 മണിയും 10 മണിയും പൂവ് തന്നെയല്ലേ. പക്ഷേ 8 മണി പണ്ടത്തെ പോലെ അന്ന് തേച്ച പോലെ അങ്ങനെ പെട്ടെന്നായില്ല, ഇത് രണ്ടോ മൂന്നോ കുറെ നേരമായി ഇതിപ്പോ തേച്ച് തുടങ്ങിയിട്ടുണ്ട്. അന്ന് പെട്ടെന്ന് പിടിച്ചു, നല്ല വഴുക്ക് വേണം, നല്ല പെട്ടെന്ന് പിടിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചക്ക വീണു പോലും ചത്തൂന്ന് പോലുള്ള അന്ന് എങ്ങനെ കിട്ടിയതാണ്. ഇന്നിതിപ്പോ ഞാൻ ആദ്യം പൊട്ടിച്ച പൂവാണ്ടല്ലോ ഇതിപ്പോ ചെയ്ത്, ആദ്യം പൊട്ടിച്ച പൂവാണിങ്ങനെ ഉറതി നടന്നില്ല, എന്നിട്ട് അടുത്ത പൂവ് പൊട്ടിച്ചിട്ട് ഇപ്പൊ ചെയ്താണ്. അങ്ങനെ അങ്ങനെ ഇതാണ് കൊടുത്ത പെരുന്നാളൊക്കെ ആയിട്ട് മൈലാഞ്ചി കിട്ടിട്ട് പോവുന്നുണ്ട്. ഇത്ര കളറേ വരുള്ളൂ, വല്ലാണ്ട് ആർക്കായിട്ടൊന്നും വരില്ല. അപ്പൊ ഗൈസ് വീഡിയോ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു കണ്ടന്റ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോട്ട് 2 1K എല്ലാവരും ആ ബെല്ലിലേക്ക് അടിച്ചു പൊട്ടിച്ചോ.
അപ്പൊ അടുത്ത ദിവസം അടുത്തൊരു കണ്ടന്റായിട്ട് വരാം. അതുവരേക്ക് എല്ലാം നിർമ്മിച്ചിടും. ഗുഡ് ബൈ ബൈ. ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ അനിയത്തി കോട്ടിട്ട ഫോട്ടോ ആണോ ഇഷ്ടപ്പെട്ടത്, അതോ കോട്ടിടാത്ത ഫോട്ടോ ആണോ ഇഷ്ടപ്പെട്ടത്, ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യുക.